ഓക്കെ, ഒരു പുതിയ ക്ലാസ്സിലേക്ക് വൺസ് അഗെയിൻ സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നോൺ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ ഒരു പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഓഡിറ്റ് ക്ലാസിഫിക്കേഷന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതിന് കുറെ ക്രൈറ്റീരിയ നമ്മൾ പഠിച്ചു, ക്യാപിറ്റൽ സ്ട്രക്ചർ പറഞ്ഞു, അതുപോലെ തന്നെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ലോൺ ടു മെമ്പർ ഒരു ക്രൈറ്റീരിയ ആണ്. അടുത്തത് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ്. ദെൻ അടുത്തത് മാനേജിയൽ എഫിഷ്യൻസി ആണ്. അതുപോലെ തന്നെ ജനറൽ വർക്കിംഗ്. അങ്ങനെ ഒരു അഞ്ച് ക്രൈറ്റീരിയ ആണ് ഒരു ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവിടെ പറഞ്ഞത്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു നോൺ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയ ആണ്. ഒരു വായ്പ ഇതര സംഘത്തിന്റെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ ആണ്. ഓക്കെ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ക്രൈറ്റീരിയ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്, മറ്റേ അവിടുത്തെ പോലെയല്ല. ഇവിടെ നമ്മൾ കുറച്ച് അഡീഷണൽ ക്രൈറ്റീരിയ കൂടി ഉണ്ട്. അവിടെ ഉള്ളത് ഉണ്ട് ഇവിടെ, എന്നാലും അല്പം കൂടി ആഡഡ് ആയിട്ട് കുറച്ച് ക്രൈറ്റീരിയ ഇവിടെ ഉണ്ട് നോൺ ക്രെഡിറ്റ് സൊസൈറ്റിയിലെ. ഓക്കെ, അതിൽ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. നമ്മൾ പഠിച്ച കാര്യമാണ്. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? മൂലധന ഘടന. അത് ക്രെഡിറ്റിലും അത് നമ്മൾ പഠിച്ചതാണ്, ക്രെഡിറ്റ് സൊസൈറ്റിയിൽ നമ്മൾ പഠിച്ചു. ക്യാപിറ്റൽ സ്ട്രക്ചർ എത്ര മാർക്കാണ്? 10 മാർക്ക് അനുവദിക്കുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചറിന് 10 മാർക്കാണ്. 2, എൻറോൾമെന്റ് ഓഫ് മെമ്പർ. നമുക്കറിയാലോ ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പുതിയ പുതിയ മെമ്പേഴ്സ് എന്ത് ചെയ്യണം? ഓരോ വർഷം ആഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓഡിറ്റിന് വരുമ്പോഴത്തേക്കും അവരുടെ ഓഡിറ്റ് ഫോമിൽ അതിനകത്തൊരു പേജ് ഉണ്ട്, ഓപ്പണിംഗ് മെമ്പർഷിപ്പ്, ന്യൂ മെമ്പർ, ദെൻ മെമ്പർഷിപ്പ് പോയവര്, അതായത് പിൻവലിച്ചുകൊണ്ട് പോയവര്, ബാക്കി എത്ര പേരുണ്ട്, ഇതിങ്ങനെ ഒരു ഫോം അതിനകത്തുണ്ട്. അതായത് എപ്പോഴും ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പെർഫോമൻസിനെ വിലയിരുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് മെമ്പർഷിപ്പ്. പുതിയ പുതിയ മെമ്പേഴ്സിന് എൻറോൾ ചെയ്യണം, അതിന് മാർക്കുണ്ട്. എത്ര മാർക്ക് കൊടുക്കും? 5 മാർക്ക് കൊടുക്കും. മെമ്പർഷിപ്പിന് 5 മാർക്കാണ്. അടുത്തത് എക്സ്റ്റെൻഡ് ഓഫ് ബിസിനസ് ഡൺ അല്ലെങ്കിൽ വോളിയം ഓഫ് ബിസിനസ് ഡൺ. നോൺ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, വായ്പ ഇതര സംഘമാണ്. അപ്പൊ അവര് അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഏത് ബിസിനസ് ആണോ ചെയ്യുന്നത് അതിന് മാർക്കുണ്ട്. അവരുടെ ബിസിനസിന്റെ വോളിയം അനുസരിച്ച് അതിന് മാർക്കുണ്ട്. പരമാവധി 25 മാർക്ക് വരെ അതിന് കൊടുക്കും. ബിസിനസ് ഡൺ, എക്സ്റ്റെൻഡ് ഓഫ് ബിസിനസ് ഡൺ. അടുത്തത് സബ്സിഡിയറി ആക്ടിവിറ്റീസ്, അതായത് മെയിൻ ബിസിനസ് കൂടാതെ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളിൽ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനും അല്ലെങ്കിൽ മറ്റ് സേവനങ്ങൾക്ക് മാർക്കുണ്ട്. ജനറൽ വർക്കിംഗിന് 25 മാർക്ക് വരെ കൊടുക്കും. ഇവിടെയും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ആക്ച്വൽ ബിസിനസ് എന്താണോ അത് കൂടാതെ മറ്റ് അനുബന്ധ ബിസിനസ്സുകൾ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ഇവർ കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ടേ എങ്കിൽ അതിന് മാർക്കുണ്ട്. എത്ര മാർക്ക് വരെ കൊടുക്കും? 10 മാർക്ക് വരെ കൊടുക്കും. സബ്സിഡിയറി ആക്ടിവിറ്റീസിന് 10 മാർക്കുണ്ട്. അടുത്തേതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. നമുക്കറിയാമല്ലോ ബാഡ് ഡെബ്റ്റ്സ് ഉണ്ടെങ്കിൽ അല്ലെ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ പ്രോഫിറ്റിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം പ്രൊവിഷൻ മാറ്റിവെക്കണം. ആ മാറ്റിവെക്കുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് അവരുടെ ഓൺ ഫണ്ടാണ്. ഓക്കെ, അതെപ്പോഴും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സിനെ മെച്ചപ്പെടുത്തുന്ന ഘടകമാണ്. അപ്പൊ കഴിയാവുന്നതും ഈ പറഞ്ഞ പോലെ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സിന് അനുപാതികമായിട്ടുള്ള ഒരു പ്രൊവിഷൻ മാറ്റിവെക്കേണ്ടതാണ്. പൊതുവെ ഇവർ മാറ്റിവെച്ചില്ലെങ്കിൽ ഓഡിറ്റർ മാറ്റിവെപ്പിക്കും. ഓക്കെ, അപ്പൊ അതിന് മാർക്കുണ്ട്. എത്ര മാർക്കാണ്? 10 മാർക്കുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. അടുത്തെന്താണ്? മെയിൻറ്റനൻസ് ഓഫ് അക്കൗണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലെഡ്ജർ അക്കൗണ്ട്സ് കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടോ, അപ് ടു ഡേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ആറാണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, ഇതിനൊക്കെ മാർക്കുണ്ട്. പ്രോപ്പർ ആയിട്ട് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് മാർക്കുണ്ട്. എത്ര മാർക്ക് വരെ കൊടുക്കും? 10 മാർക്ക് വരെ കൊടുക്കും. ദെൻ അടുത്തത് റെക്ടിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ. റെക്ടിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ ഡിഫെക്ട്സ്. ഞാൻ പറഞ്ഞു മുൻപ് ഓഡിറ്റ് ചെയ്യുന്ന വേളയിലോ ഇൻസ്പെക്ഷൻ നടത്തിയ വേളയിലോ ചൂണ്ടിക്കാണിച്ച ഡിഫക്റ്റുകൾ, അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ആ ഡിഫക്റ്റുകൾ പരിഹരിച്ച് 2 മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. അപ്പൊ അതിനെടുക്കുന്ന അത് അതിന് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് മാനേജിംഗ് കമ്മിറ്റിയാണ്. അപ്പൊ അതിന് മാർക്കുണ്ട്. അതിന് എത്ര മാർക്ക് വരെ കൊടുക്കും? 10 മാർക്ക് വരെ കൊടുക്കും. റെക്ടിഫിക്കേഷൻ ഡിഫെക്ട്സ്. ദെൻ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ജേണൽ ബോഡി മീറ്റിംഗ് വിളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗ് വിളിക്കുന്നുണ്ടോ, അതിന് 5 മാർക്കുണ്ട്. ദെൻ അതുപോലെ തന്നെ അവരുടെ ജനറൽ വർക്കിംഗ്, അതായത് സർവീസ് ടു മെമ്പേഴ്സ്, ട്രെയിൻഡ് ഓഫീസ് ബെയറേഴ്സ്, എംപ്ലോയീസ് ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ അവർ നടത്തുന്ന എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്, അതിന് എത്ര മാർക്കാണ്? 15 മാർക്ക് വരെ കൊടുക്കും. ജനറൽ വർക്കിംഗ് എത്ര മാർക്കുണ്ട് ഇവിടെ? 15 മാർക്ക് വരെ അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ആ മാർക്ക് പറയാം. മാർക്ക് എന്തൊക്കെ കൊടുക്കുന്നത്?
ഒന്ന് ക്യാപിറ്റൽ സ്ട്രക്ചർ, മൂലധന ഘടന എത്ര മാർക്ക്? 10 മാർക്ക് കൊടുക്കും. മെമ്പർമാരെ എൻറോൾ ചെയ്തത് എത്ര മാർക്ക് കൊടുക്കും? 5 മാർക്ക് കൊടുക്കും. വോളിയം ഓഫ് ബിസിനസ് ഡൺ എത്രയാണ്? 25 മാർക്ക്. സബ്സിഡിയറി ആക്ടിവിറ്റീസിന് 10 മാർക്ക്. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ അസറ്റിന് 10 മാർക്ക്. മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ടിന് 10 മാർക്ക്. ദെൻ അതുപോലെ തന്നെ റെക്ടിഫിക്കേഷൻ ഓഫ് ഡിഫെക്ട്സിന് എത്ര മാർക്ക് കൊടുക്കും? 10 മാർക്ക്. ദെൻ ഹോൾഡിംഗ് ഓഫ് ജനറൽ ബോഡി മീറ്റിംഗ് ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് എത്ര മാർക്ക്? 5 മാർക്ക്. ജനറൽ വർക്കിംഗിന് 15 മാർക്ക്. സോ 15, 5, 20, 30, 40, 50, 60, 85, 5, 90, 10, 100 ഇവിടെയും എത്ര മാർക്കാണ്? 100 മാർക്കിനാണ് ഇവിടെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷന് മാർക്ക് അനുവദിക്കുന്നത്. 100 മാർക്കാണ് ഇവിടെ അനുവദിക്കുന്നത്. അവിടുത്തെ പോലെ തന്നെയാണ് ഇവിടെയും. പക്ഷേ ഇവിടുത്തെ ക്രൈറ്റീരിയക്ക് വ്യത്യാസമുണ്ട്. ഇവിടെ അവിടെ 5 ക്രൈറ്റീരിയ ഉള്ളു. 1 ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്, 2 ക്രെഡിറ്റ് ആണ്, 3 ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ്, 4 മാനേജ്മെന്റ് എഫിഷ്യൻസി ആണ്, 5 ജനറൽ വർക്കിംഗ് ആണ്. ഇവിടെ അതല്ല. എൻറോൾമെന്റ് ഓഫ് മെമ്പേഴ്സിന്, ന്യൂ മെമ്പേഴ്സിന് മീറ്റിംഗ് മാർക്കുണ്ട്. ദെൻ അതുപോലെ തന്നെ വോളിയം ഓഫ് ബിസിനസ് ഡണ്ണിന്, അവരുടെ ബിസിനസ് ആക്ടിവിറ്റീസിന് മാർക്കുണ്ട്. സബ്സിഡിയറി ആക്ടിവിറ്റീസിന് മാർക്കുണ്ട്. ഇതിനൊക്കെ എക്സ്ട്രാ പോയിന്റുകളാണ് ഇവിടെ. ഓക്കെ, പക്ഷേ അവിടെ ഇവിടെയും കൂടി ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത്, അവിടെ മാർക്ക് അനുവദിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും. മാർക്ക് എപ്പോഴും അവിടുത്തെ പോലെ തന്നെയാണ് ഇവിടെയും. ഓക്കെ, അപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഓഡിറ്റർ, അതായത് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഓഡിറ്റർ ചെയ്തു. ഓക്കെ, അപ്പൊ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ കിട്ടിയ മാർക്ക്, നമ്മൾ പറഞ്ഞല്ലോ ആ ക്രൈറ്റീരിയ അനുസരിച്ച് പരമാവധി എത്ര മാർക്ക് വരെയുണ്ട്? 100 മാർക്ക് വരെയുണ്ട്. നമ്മൾ ക്രെഡിറ്റിൽ പഠിച്ച പോലെ തന്നെയാണ് നോൺ ക്രെഡിറ്റിലും പരമാവധി എത്ര മാർക്ക് വരെയുണ്ട്? 100 മാർക്ക് വരെയുണ്ട്. ആ 100 മാർക്കില് കിട്ടിയ മാർക്ക് 60% അതിൽ കൂടുതലാണെങ്കിൽ എത്രയായിട്ട് ക്ലാസ് ചെയ്യും? കോപ്പറേറ്റീവ് സൊസൈറ്റിയെ എ ആയിട്ട് ക്ലാസ് ചെയ്യും. 50 നും 59 നും ഇടയിൽ, അല്ലെങ്കിൽ 59 ഇടയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, 50 മുതൽ 59 വരെയാണെങ്കിൽ ഏതായിട്ട് ക്ലാസ് ചെയ്യും? ബി ആയിട്ട് ക്ലാസ് ചെയ്യും. ബി 35 മുതൽ 49 വരെ, സി 35 താഴെ, ഡി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ക്രെഡിറ്റ് പോലെ തന്നെയാണ് മാർക്ക് അവാർഡും മറ്റു കാര്യങ്ങളൊക്കെ, ക്രെഡിറ്റ് പോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതിന് മാർക്ക് കൊടുക്കുന്ന ക്രൈറ്റീരിയയിൽ കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ഉണ്ട് എന്ന് മാത്രമാണ് ഒരു ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷനും ഒരു നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ വ്യത്യാസം. ഓക്കെ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. മാർക്ക് അവാർഡൊക്കെ സെയിം രീതി തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ക്ലാസ് നല്ല വ്യക്തമായിട്ട് കേൾക്കുക. സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. മറ്റുള്ളവരിലേക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.